രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച. ഗോവിയുടെ ഇഷ്ടക്കുറവൊന്നുമില്ല. തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. ഹരി, ഗോവിയെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിവരം നാളെ പറയൂ. ഹരി, എന്നോടെങ്കിലും സത്യം തുറന്നു പറയണം. പേടിക്കാനൊന്നുമില്ലെന്ന പറഞ്ഞ. നാളെ ഞാനും വരട്ടെ ഗോവിയെ കാണാൻ. അവര് അവർ സമ്മതിക്കോന്നറിയില്ല. അല്ലെങ്കിലും മായെടുത്തി വരാതിരിക്കാൻ നല്ലത്. ഞാനും വരും. എനിക്കെന്റെ ഗോവിയെ കാണണം. ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാരും മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി സ്വബോധമുള്ള ആരെങ്കിലും വരും ഇന്നൊരു കെട്ടാ. അപ്പൊ ഇന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക്. എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. ഭ്രാന്തമാരുടെ കുടുംബത്തിൽ നിന്ന് കേട്ടാൻ ഏതെങ്കിലും തറവാട്ടുകാരും മെനക്കെടുവോ? ഭ്രാന്ത ഭ്രാന്ത ഒന്നും നിർത്തണ്ടോ? ഈ ബഹളം വെക്കണ കേട്ട ഇപ്പൊ ഭ്രാന്ത് ഗോവിനേട്ടനാന്ന് തോന്നും. ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഏതായാലും ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. നീ വരുന്നുണ്ടോ അതോ ഇവിടെ പുറക്കാൻ തന്നെയാണോ ഭാവം? അപ്പഴേ ഗോവിനേട്ടാ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല, അവനെവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. നമ്മുടെ അർഷദ് മേധയായിട്ട് ഒരു ചെറിയ പണടവാൻ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 ലക്ഷന്റെ തിരുമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10 വർഷം മിസ്സിങ്. അത് പല പല കുഞ്ഞിരാമന്മാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ? വല്ല പണാട അവിടെ ഉണ്ടോ? അല്ല. അതെ. നിനക്ക് എത്ര പണം വേണം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തോട്ടെ എത്ര ദിവസമായി എന്നറിയോ? വേണമെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടെന്ന് പോകത്തില്ല. ഡോക്ടർ, അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷേ ഇനി എവിടെ ഇവിടെ കരിയാണെങ്കിൽ എനിക്കില്ലാത്ത ഭാഗം വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കേ. ഒരു ചെക്കപ്പൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും പ്ലീസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഗോപി ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം. പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല, മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തൂടെ. ¶¶
ഭയപ്പെടരുത് മോളെ, ഇങ്ങനൊക്കെ നടക്കാനാണ് വിധി. ഗോപീട്ടിന്റെ കാര്യം ഓർക്കുമ്പോഴാ മോളെ ഇഷ്ടമുള്ള ആളുടെ കൂടെ പറഞ്ഞയക്കുന്നതിൽ അവന് സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടാവും. വിഷമിക്കണ്ട, ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോവാം. സാരില്ല. മുറ്റത്ത് വെച്ച് അവളുടെ കഴുത്തി താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. അവൾക്കൊരു ജീവിതം കിട്ടിയാലും സന്തോഷിക്കല്ലേ വേണ്ട ജാനകി. അവരാശുപത്രി ചെന്നിട്ട് ഗോപി മുഖത്ത് പോലും നോക്കിയില്ലത്രേ. ഈ കല്യാണം നടത്താൻ ഞാനും കൂട്ടുനിന്നു തോന്നുന്നുണ്ടാവോ ഗോപിക്ക്? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കണേ? അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പെരുമാറി ഉണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ കാവിലി വിളക്ക് വെച്ച് വന്നുകൂടെ നിനക്ക്? അമ്മേ, മായച്ചേച്ചി ആശുപത്രിയിൽ പോണെന്നും പറഞ്ഞിരിക്ക, ഞാനും കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ. അവിടെ എന്താ ഇപ്പോ മിണ്ടാണ്ടിരുന്നോ നീ? ഈ ആഴ്ച അവൻ ഇങ്ങ എത്തുമോ ശങ്കര? എന്നാണ് ഡോക്ടർ പറഞ്ഞത്? മോളൊരാളുണ്ടല്ലോ, ബാക്കിയൊക്കെ അയാളുടെ കയ്യില. എടാ ഗോപി, എന്നെ കബളിപ്പിക്കാന്നുള്ള നിന്റെ മോഹണ്ടല്ലോ, അത് നടക്കില്ല കുട്ടി. അപൂർണാനന്ദ സ്വാമികൾ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദാ പോയി കിട്ടിയൊരിടത്തോളൂ. ആരെങ്കിലും കൊടുക്ക, ശുദ്ധിയുള്ള ആരുമില്ലല്ലോ. ആ അമ്മ അത് കയ്യിൽ വെച്ചോളൂ, കയറ്റിലിടണ്ട. ഞാൻ ഒന്ന് ശരിയാക്കി തരാം. ഞാൻ യൂണിയൻകാരെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെന്ന് വന്ന അവർ വഴക്കുണ്ടാക്കാവോ? ആയിത്തൊടുത്തി ആയിത്തൊടുക്കടാ, തല മാറ്റി പിടിച്ചോട്ടാ. സംശയിക്കണ്ട, മേനം തന്നെയാ. ഇവിടെ ഭ്രാന്ത് ആശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേനെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ സുഖായിക്കോട്ടെ എന്ന് കരുതിയിരിക്കാണ് ഞാൻ. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയോ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയുക? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ അവന്റെ ഒരു ചുവപ്പും മുണ്ടും
ചുവപ്പ് ജുബ്ബും ചുവപ്പ് തലയെക്കെട്ടും ദൈവോ അല്ല അല്ലേ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ചോദിച്ചത് സമയം പറ നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എങ്കിൽ അതിൽ തന്നെ ആര് ഏത് എന്തിനോടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത് നിനക്ക് അറിയില്ല ചമ്മൽ കാറ്റിലെ ഫൂലം തേതി ഡോക്ടർ നിങ്ങൾ ഭാര്യ മറ്റൊരാളെ കൂടെ ഒഴിച്ചോടി പോയല്ലേ നിങ്ങൾക്ക് വേറെ വിവാഹം കഴിച്ചോടെ ഫസ്റ്റ് വൈഫിൽ ഞാൻ നോക്കിക്കോളാം ഞാൻ കല്യാണം കഴിച്ചോളാം എന്താ വേണ്ടത് പറയാം എല്ലാം ഞാൻ പറയാം എന്റെ പൊന്ന് സാറേ ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല ഈ കോമാളികളുടെ ഇടയിലെ ഞാൻ ആദ്യമായിട്ട് വന്നതാ ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ അല്ല സാർ അഡ്മിറ്റാ എന്റെ കൃഷ്ണ ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ സി പന്ത്രണ്ടിലായിക്കോ കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ ഇഞ്ചക്ഷൻ കൊടുക്കേ ഡോക്ടർക്കും വട്ട ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ കൊണ്ടുക്കളോ വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ വെറുതെ എന്തിനെ പിടിച്ചു പലിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ എല്ലാവരും ഇത് തന്നെയാ പറയാറ് കഴിഞ്ഞ ആഴ്ച വന്നവരുത്തം പ്രധാനമന്ത്രിയാണ് പറഞ്ഞാ ഓടിക്കേറി വന്നത് വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ വിടേ കണ്ട നീ കണ്ട വത്സ നീ ദീർഘായുസാവുക എനിക്ക് ചത്ത ഇതെന്റെ അമ്മാവനാ എന്നെ കാണാൻ വന്നതാ അമ്മാനിരിക്കൂ ഇരിക്കമ്മാവാ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മാൻ എന്നാ എത്തിയത് ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്ത് വിവരം പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ ഒരു സംശയമില്ല ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം ഹോമവും മാങ്ങാത്തിലൊന്നും അമ്മ നടത്തണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇവിടുന്ന് ഇറങ്ങട്ടെ ആരുടെയൊക്കെ വാധ്യ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം ഗോപി അതല്ല ഒന്നും പറയണ്ട അമ്മാവൻ കാടാറ് മാസവും നാടാറ് മാസമായിട്ട് സൂക്ഷിക്കല്ലേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക്